നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട് ട്രംപ് അമേരിക്കൻ തീവ്ര നാഷണലിസ്റ്റ് ആണ് അമേരിക്ക ഫസ്റ്റ് നയം പിന്തുടരുന്ന ആളാണ് ലോക പോലീസ് ആവുക എന്നതല്ല ട്രംപിന്റെ നയം മറിച്ച് അമേരിക്കക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക അമേരിക്കൻ ദേശീയത ഉയർത്തിപ്പിടിക്കുക അമേരിക്കയെ മാത്രം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുക അതാണ് ട്രംപ് പിന്തുടർന്നത് എന്നാൽ ജോ ബൈഡൻ പക്ഷേ കുറെ കൂടി വിശാല കാഴ്ചപ്പാടുള്ള ആളാണ് അമേരിക്കയെ ലോക പോലീസായി നിലനിർത്തണമെന്നും അന്താരാഷ്ട്ര ഏജൻസികളിലും സ്ഥാപനങ്ങളിലുമൊക്കെ അമേരിക്കയുടെ മേൽക്കോയ്മ കോയ്മ നിലനിർത്തണം എന്നും ആഗ്രഹിക്കുന്ന ആളാണ് ജോ ബൈഡന്റെ വിജയം പലരും ആഘോഷിച്ചപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ട്രംപിനേക്കാൾ അപകടകാരിയാണ് ബൈഡൻ എന്ന് കാരണം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാകാൻ പോകുന്നത് ബൈഡൻ ആണ് ചൈനയുടെ ലക്ഷ്യം നിലവിൽ അമേരിക്ക എന്ന വൻ ശക്തിക്ക് പകരക്കാരനായി ചൈന ഉയർന്നു വരണം എന്നതാണ് അതായത് അമേരിക്കയ്ക്ക് പകരം ലോക പോലീസ് ആവുക എന്നത് തന്നെ എന്നാൽ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ബൈഡൻ അനുവദിക്കുകയില്ല ഏറ്റവും ഒടുവിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ട്രംപ് ഭരണകാലത്താണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിച്ചത് അതേ സമയത്ത് ലോകാരോഗ്യ സംഘടനയിൽ വീണ്ടും ചേരുമെന്നും അമേരിക്കയുടെ മേൽ നിലനിർത്തുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കുന്നു മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ചൈനയുടെ ഇടപെടലുകൾ എന്ന കാര്യം ഉറപ്പുവരുത്തുമെന്ന് കൂടി ബൈഡൻ വ്യക്തമാക്കുന്നു പെരുമാറ്റ രീതികളുടെ പേരിൽ ചൈനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ ബൈഡൻ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ലോകാരോഗ്യ സംഘടനയിൽ അമേരിക്ക വീണ്ടും ചേരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ആദ്യ ദിവസം തന്നെ ലോകാരോഗ്യ സംഘടനയിൽ വീണ്ടും ചേരണം ചില പരിധികൾ ഉണ്ട് എന്ന് ചൈന മനസ്സിലാക്കുന്നതായി ഉറപ്പു വരുത്തേണ്ടതുണ്ട് ചൈനയ്ക്കെതിരെ നടപടിയെടുക്കുക മാത്രമല്ല നിയമങ്ങൾ അനുസരിച്ചാണ് കളിക്കേണ്ടത് എന്ന കാര്യം ചൈന മനസ്സിലാക്കുകയും വേണം അക്കാര്യം ഉറപ്പിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും ബൈഡൻ വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് ജൂലൈ മാസത്തിൽ അമേരിക്ക ഔദ്യോഗികമായി ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി ഇതിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ഒരർത്ഥത്തിൽ ചൈനയാണ് അമേരിക്ക പിന്മാറിയതോടെ ചൈനയ്ക്കായി പിന്നെ മേധാവിത്വം എന്നാൽ അമേരിക്ക വീണ്ടും ലോകാരോഗ്യ സംഘടനയിൽ തിരിച്ചെത്തുകയും ചൈനയെ നിലക്കി നിർത്തുകയും ചെയ്യുമെന്നിപ്പോൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കുമ്പോൾ ട്രംപിനേക്കാൾ കർക്കശ്യക്കാരനാണ് ബൈഡൻ എന്ന് കൂടിയാണ് വ്യക്തമാവുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര രംഗത്ത് ലോകത്ത് അമേരിക്കയ്ക്ക് നിലനിൽക്കുന്ന മേധാവിത്വം ഒരു തരത്തിലും ചൈനയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള കൃത്യമായ സൂചന കൂടിയാണ് ബൈഡൻ നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ ട്രംപിനേക്കാൾ ചൈന വിയർക്കേണ്ടി വരുന്നത് ജോ ബൈഡന്റെ പുതിയ കാലഘട്ടത്തിൽ തന്നെയാകും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ